മനുഷ്യരാ, ഈ നായ്ക്കൾ എന്ന് മുതല മനുഷ്യരെ പോലെ നിലവിളിക്കാൻ തുടങ്ങിയത്? അയ്യോ, നിലവിളിച്ചത് ഇയാളായിരുന്നോ? താനെന്തിനാ പട്ടിയിട്ട് ഓടിക്കുന്നത്? ഞാൻ ഓടിച്ചതല്ലേ, എന്നെ കണ്ട് പേടിച്ച് ഓടിയതാണ്. അതിന് താനെന്തിനാ ഓടിച്ചത്? കളറിക്കൽ അച്യുതൻകുട്ടി ജീവൻ വേണമെങ്കിൽ ഓടിക്കോ ചെണ്ടക്കാരേ. അയ്യോ, ഇത് നഴിക്കാനുള്ള സമയം കേട്ടോ. ഇതെന്താണ് പോസ്റ്റ്മാൻ വേല? പന്തം കണ്ട പെരിച്ചാന്റെ ചേൽക്ക് അന്തം വിട്ട് പായണത്? ദേവരണ തെയ്യക്കാര്, ഇതെന്താ ഓട്ടമത്സരാണോ? എന്താണ് എന്താ പ്രശ്നോ? ഏതോ ആന മതകളേരുന്നുണ്ട്. ഇങ്ങോട്ട് കേറല്ലേ, ഈ ഓല കണ്ടോ പനയോലാന്ന് വിചാരിച്ച ആന ചെലപ്പോ നമ്മളെ കടയിലോട്ട് കയറും. എവിടെ ആന? എന്റെ ഓങ്ങല്ലൂർ ഗണപതി, ഈ ഒറ്റക്കൊമ്പനെ രക്ഷപ്പെടുത്തി ഒരു കൂടെ പഴം തന്നേക്കാവേ. എന്റെ പൊന്ന അച്യുതൻകുട്ടി ചാടരുത്, എന്നെ മുക്കി കൊല്ലരുത്, കുഞ്ഞുകുട്ടി പരാധീനക്കാരനാണ്. പരാധീനം മാറ്റാൻ മാന്യമായ ഒരു തൊഴില് സർക്കാർ നിനക്ക് തന്നിട്ടില്ലേ? ഉണ്ട്. പിന്നെന്തിനാ ഈ പണിയുമായിട്ട് എന്റെ തറവാട്ടി കയറിയത്? എന്താ ചോട്ട പ്രശ്നം? പോസ്റ്റ്മാൻ പോസ്റ്റ്മാന്റെ പണിയെടുത്താ മതി, അല്ലാതെ ബ്രോക്കർ പണിയുമായിട്ട് എന്റെ തറവാട്ട് മുറ്റത്തെങ്ങാനും കാലുകുത്തിയാ ചവിട്ടി കീറും ഞാൻ. ഓങ്ങല്ലൂർ ഗണപതിയാണ്, ഇത് കത്ത് കൊടുക്കാൻ പോലെ മുറ്റത്ത് ഞാൻ കാലെടുത്ത് കുത്തൂല. സത്യം, കത്ത് കൃത്യമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. കാല് കുത്തിയാലും വെട്ടും, കുത്തിയില്ലെങ്കിലും വെട്ടും. ഈശ്വരാ, ഞാനിപ്പ എന്താ ചെയ്യ? എന്താ ചെയ്യേണ്ടതെന്ന് നിന്നെ ഈ പണിക്ക് പറഞ്ഞു വിട്ടവനില്ലേ, അവനോട് പോയി ചോദിക്കേ. ആരോട്? വേണ്ട വേല, ഇതാ വെള്ളത്തിൽ താളം ചവിട്ടല്ലേ, നിന്നെ പറഞ്ഞു വിട്ടത് അവനല്ലടാ നജീബ്. അവനോട് പോയി പറഞ്ഞേക്ക്, അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ഒരു ദല്ലാളെ അങ്ങോട്ട് വിടണ്ടാന്ന്. ആ നേരം കൊണ്ട് കെട്ടിയ പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള പണിവല്ലോ നോക്കാൻ പറ. കൊറേ ഓലത്ത് ഓഫീസ് തുറന്നു വെച്ചാ പോരാ, എന്റെ സഹായമില്ലാതെ ഞാൻ നടത്തുന്നത് പോലെ ഒരു ഇവന്റ് അവൻ നടത്തി കാണിക്കട്ടെ. അന്ന് കളരിക്കൽ അച്യുതൻകുട്ടി ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ ഓഫീസ് അടച്ചു പൂട്ടി പട്ടരുമടത്തിൽ നജീബിന്റെ ഓഫീസിൽ ചെന്ന അവൻ പറയുന്നതനുസരിക്കും. ഞാൻ വെല്ലുവിളിച്ചിരിക്കുക, ഈ നാട്ടുകാരെ സാക്ഷി നിർത്തി ചന്ദമ്മനോട് പറഞ്ഞേക്കട. എന്റെ ഗണപതി ഭഗവാനെ, വഴിപാട് നേർന്ന ഒരു കൊല പഴയെത്തിക്കാൻ എനിക്ക് കുറച്ച് സമയം കൂടെ തന്നേക്കണേ. തനിക്കിത് വേണം. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നാട്ടിൽ പിറന്നിറഞ്ഞിരിക്കുന്ന പെമ്പിള്ളേരെ ഫോട്ടോയും കൊണ്ട് അച്ചുവട്ടന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി ഫാഷൻ പരേഡ് നടത്തരുതെന്ന്. ആ, ഈ ജന്മത്തെ കല്യാണം കഴിക്കില്ല എന്ന് ശപഥം ചെയ്ത് കച്ചമുറുക്കി കിടക്കുന്ന ഭീഷ്മയ്യരാണ് അച്ചുവേട്ടൻ. ഞങ്ങളുടെ പുരാണത്തിലൊരു മെഗാസ്റ്റാർ കഥാപാത്രമുണ്ട്, ഭീഷ്മയ്യര്. ഭീഷ്മയ്യരല്ലട ചെലുത്താനെ, ഭീഷ്മര്. ഞാൻ ഇത്തിരി റെസ്പെക്ടോടു കൂടി പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അച്ചുവേട്ടൻ തോട്ടിൽ ചാടാൻ ഞാൻ തന്റെ ഭാഗ്യദോഷം. ഭാഗ്യദോഷം? ആ, അല്ലെങ്കിൽ തന്റെ ശവദാഗവും അടിയന്തരവും. ഫ്രണ്ട്സ് ഇവന്റ്മെന്റ് മാനേജ്മെന്റിന്റെ മാനേജർ എന്ന നിലയ്ക്ക് ഈ പി എം പ്രേമചന്ദ്രൻ നല്ല അടിപൊളിയാക്കി തരുമായിരുന്നില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം, തന്റെ മക്കൾക്ക് അതൊന്നും കാണാനല്ല യോഗമില്ലാതായി പോയി. മഹാഭാവി, നാടായ നാട് മുയ്മനും കല്യാണം കടത്തുറപ്പും ഒരാഘോഷാക്കി നടത്തി കൊടുക്കുന്ന ബിസിനസ് നടത്തുന്ന ആളെ അല്ലേ അച്യുതൻകുട്ടി? അതിനാണ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയണത്. കല്യാണം മാത്രമല്ല, കാഞ്ചീപുരം പട്ട് മുതൽ കപ്പലിന്റെ മുട്ടായി വരെ കമ്പോളത്തിൽ ഇറക്കുന്നത് ഒരു സംഭവമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം. എന്തോ ആയിക്കോട്ടെ, നാട്ടുകാരെ കല്യാണം മുയ്മ ആഘോഷാക്കി കൊടുക്കുന്ന ആൾക്ക് സ്വന്തം കല്യാണം വേണ്ടാന്ന് ബാസി പിടിക്കുന്നു. എന്ത് കടുപ്പം, ഓർമ്മ വെച്ച കാലം മുതല് ഒരു പാത്രത്തിൽ ഫുഡ് അടിച്ച് ഒരു കട്ടിലി കിടന്ന് ഉറങ്ങി ഒന്നിച്ച് ബിസിനസ് എടുത്ത മേത്തച്ചങ്ങാതി സ്വന്തം പെങ്ങളെ കട്ടുണ്ടോയി താലി കെട്ടിയാ പിന്നെ കടുപ്പത്തിലല്ലാതെ മീഡിയത്തിലെ ലേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അച്ചുവേട്ടന് പറഞ്ഞു വെച്ച കല്യാണക്കാരും ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടാണല്ലോ വേറെ ആലോചന കൊണ്ട് നജീബ് എന്നെങ്ങാണ്ട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണല്ലോ തനിക്ക് തൊട്ടിച്ചാടേണ്ടി വന്നത്. ഞാനെന്ത് വിളിച്ചു, പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുള്ളൊന്നും പറഞ്ഞിരുന്ന് ഈ ഒറ്റക്കൊമ്പം വാശി പിടിച്ചിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ദോഷജാതകമുള്ള പെണ്ണാണ്, ജാതകം തിരുത്തിയെഴുതിക്കാന്ന്. കേട്ടില്ല? എന്നിട്ടെന്തായി? വന്നവന്മാർക്കൊക്കെ ചായയും പലഹാരവും കൊടുത്തു. അടുത്തപ്പോ
നക്ഷത്രവും ജാതകവും വിശ്വാസിയില്ലാത്ത നജീബിന്റെ കൂടെ പെങ്കൊച്ച ഇറങ്ങിപ്പോയി. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇത് ഇളയതൊരെണ്ണം കൂടെ ഉണ്ടല്ലോ കെട്ടിക്കാൻ. ആ കൊച്ചാണെങ്കിൽ ഏട്ടന്റെ കെട്ട് കഴിഞ്ഞിട്ട് മതി കല്യാണം ഒന്നും പറഞ്ഞ് നിക്കരുത്. എന്നെ ഈ കൊമ്പനെ പിടിച്ച് ഏതെങ്കിലും കെടുത്തിൽ താലി കെട്ടിച്ച് തളക്കാന്ന് വിചാരിച്ചൊരു ആലോചന കൊണ്ട് എന്നാ അപ്പ ചവിട്ട് കീറാൻ വരും പട. ആ പാവൻ തള്ളട ഒരു തലവിധിയെ, ബാക്കിയുള്ളവന് ഒരുപോലെ പഴത്തിന്റെ കാശ് നഷ്ടം. എന്നാ അത് എന്ന് നജീബിനോട് ചോദിക്ക്. ഇന്നാർക്ക് ഇന്നാരെന്ന് പഠിച്ചോന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒറ്റക്കൊമ്പന്റെ കയ്യിൽ നിന്ന് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ ഒരുത്തി ഈ ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ആ പെണ്ണ് നടന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? പെണ്ണ് നടക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നജീബ് വിചാരിക്കണത് പോലെ അച്യുതൻകുട്ടിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ കാര്യമാണ് പറഞ്ഞത്. ആ അങ്ങനെ നജീബ് വിചാരിക്കുന്ന പോലെ അച്യുതൻകുട്ടി അനുസരിക്കണമെങ്കിൽ പട്ടരുമടത്തിൽ നജീബ് ഫ്രണ്ട്സിന് പകരം ന്യൂ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ ഒരു ആഫീസ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. ബിസിനസ്സിൽ അച്യുവട്ടനെ തോപ്പിക്കണം. അത് ഈ ആയുസിൽ നടക്കുന്നു തോന്നണ്ട? നടക്കൂലെന്താ ഉറപ്പ്? അങ്ങനെ ഉറപ്പാണെങ്കിൽ നജീബ് ഒന്ന് വെല്ലുവിളിക്കട്ടെ. വിളിച്ചാല് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അച്ചുവേട്ടൻ വിളിച്ചതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെല്ലു വിളിക്കണം. എന്താ പറ്റുമോ? പറ്റോ? പറ്റോന്ന്? മതി, ഇനി കൊട്ടൊക്കെ വെല്ലുവിളി കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിക്കോ. സോറി, വേഗമായിക്കോട്ടെ. കളരിക്കൽ മുറ്റത്തെ കടന്നിരുന്നു. ഒരു മിനിറ്റ്. ഹലോ. ഹലോ, ആദരേ, ഞാനാ സി എം. എന്താ സി എമ്മേ, എവിടുന്ന? അങ്കത്തട്ടിന്ന്. അങ്കത്തട്ടിന്നോ? മനസ്സിലായില്ല. അതൊക്കെ പറയാം, ഫോൺ നജീബിനൊന്ന് കൊടുത്തേ. ശരി. നജീക്ക, ദേ സി എം വിളിക്കുന്നു. സാക്ഷികളാവാൻ കുറച്ച് നാട്ടുകാർ വേണമെന്ന് പ്രേമേന്ദ്ര മാനേജർ വിളിച്ചിട്ട് വന്നതാ. സാക്ഷികളോ? എന്ത് സാക്ഷികള്? അതൊക്കെ പ്രേമചന്ദ്ര മാനേജറോട് ചോദിക്കണം. നീ ധൈര്യമായിരിക്കും നജീബേ. ഈ സി എം പ്രേമേന്ദ്രൻ നിന്റെ മാനേജർ ആയിരിക്കും നടത്തോളം കാലം. അന്തിമ വിജയം ന്യൂ ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റേതാ. ആ കിട്ടി. ആ തെയ്യക്കാരനെയും ചെണ്ടക്കാരനെയും അതേ വേഷത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ വേഗം വാ, അപ്പോഴേക്കും ഞാൻ അങ്കത്തിട്ട് ഒരുക്കേക്കാം. അതെ, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയത് ഞാനാണെന്ന് മാത്രം വിളിച്ചു കൂയിക്കരുത്. അച്യുതൻകുട്ടി എന്റെ അഡ്രസ് ഇല്ലാണ്ടാക്കി കളയും. താൻ ധൈര്യമായിട്ട് വാ. അകത്തേക്ക? പിന്നല്ലാതെ? താനല്ലേ പ്രധാന സാക്ഷി. എന്റെ അമ്മ ഞാനില്ല. അകത്ത് കാലുകുത്തി കാലുവിട്ടു എന്നാ പറഞ്ഞേക്കണത്? അകത്ത് കാലുകുത്തിലെ തന്റെ കാര്യം ഞാൻ വിട്ടു. എന്റെ ഈശ്വരാ, ഞാൻ നിങ്ങളെ എപ്പോ എന്തിനു വിളിച്ചെന്നാ പറയണത്? ഇവരെ വിളിച്ചോണ്ടത് ഞാനാടാ. ഓ, നീയായി? മാനേജർ പ്രേമേന്ദ്രല്ല, എനിക്കിട്ട് പാരപടിയ നടക്കുന്ന ചതിയം പ്രേമേന്ദ്രനാ. നജീബിന്റെ ചിങ്കിടി. ചിങ്കിടി ഞാനല്ല, നീയാ. അച്യുതൻകുട്ടിയുടെ കൂടെ കൂടിയതിന് ശേഷമല്ലടാ നീ ആളായ. പക്ഷെ ഈ സി എം പ്രേമചന്ദ്രനെ അതിനു മുമ്പേ നാട്ടുകാർ അറിയും. നീ സി എം ആണെങ്കിൽ ഞാൻ പി എം ആണടാ. എന്താ കൊട്ടണില്ലേ? ഈ പി എം പ്രേമേന്ദ്രനെ അറിയാത്ത ഒരു പട്ടി പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല. അത് ശരിയാ, പക്ഷെ പട്ടികളെ മാത്രമേ അറിയൂ. കടിച്ച് മുറിക്കണ്ട, പല്ല് കൊഴിയൂടാ. അംഗം കുറിക്കാൻ വന്നതാണ് മാതാ. അംഗം കുറിക്കാൻ നീ ആരടാ? ആരമ്മ ചന്തുവോ? അല്ലെ തച്ചോളി തങ്കപ്പനാ? അവർക്ക് ലെറ്റർ അയക്കാൻ പോണോ? കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാ. എന്റെ പ്രേമേന്ദ്ര, അത് പറയാനും അംഗം കുറിക്കാനുമുള്ള പടക്കുറിപ്പ് ഇപ്പൊ എത്തും.